भारतीय जनता पार्टी उड़े स्थानार्थी नमें ई चरकोड भारतीय जनता पार्टी ऑफीस उद्घाटन इवे निर्वहत ग्राम स्थल एला बूत बीजेपी ऑफीस आरंभ अतिशक्त प्रचरण प्रवर्तन बीजेपी संघ ओर दिवस चलो बीजेपी आभिमुख्य जन वर्ष अम्मा अब वीटले कुटी निवेम तरण या चोदचु इवे जुय एम एल ए कुे पर जुय एम एल ए कुम तराम शरी इन उपात्र तरह आगे शरीम पर पक्षे कुमें अम्मा कष्ट मनसा ई मंडल अणकटी अणक इकंडवार संभावना आ इकंडवा मरू ईची अणकटे तोटपत कुपत कुर अणक मंडल कुमें अर्थम इवते एम एल ए निर्गुणन अथवा नाटकवन अर्थम इवते एम एल ए सी पी ईड स्थाना एल डी एफ इन मुंब प्रतिपक्ष एम एल ए भरणपक्ष इन प्रतिपक्ष कम्यूनिस्टारी रुपये अोटि वास्तव इवे भरण पक्षे भरण कम्यूनिस्ट जी कम्यूनिस्टर ई नाटिल जन वे ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒല്ലൂരിനെ പോലെ ഇത്ര സാധ്യതകളുള്ള ഒല്ലൂരിനെ പോലെ ഇത്രയും പ്രകൃതി രമണീയമായ വയലും പുഴയും കാടും പുൽത്തകിടികളും ഒക്കെ ഉള്ള ഒരു നിയോജക മണ്ഡലമാണ് ഈ രീതിയിൽ കരിശായി കിടക്കുന്നത് കരിശായി മാറിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ തൃശ്ശൂർ ജില്ലയിലെന്നല്ല കേരളത്തിലെ തന്നെ ഒരു ഒന്നാം തരം ടൂറിസ്റ്റ് കേന്ദ്രമാണ് പ്രകൃതി രമണീയമായ ഈ ഒല്ലൂർ ഈ അണക്കെട്ട് മാത്രമല്ല കാടുണ്ട് വയലുണ്ട് എത്ര മനോഹരമാണ് ഈ ഒല്ലൂർ പക്ഷേ ഒല്ലൂരിന് ഒന്നുമില്ല ഒരു ഒന്നാന്തര സർവകലാശാല അഗ്രികൾച്ചർ സർവകലാശാല പക്ഷേ ആ സർവകലാശാലയിൽ പണം മേടിച്ചുകൊണ്ട് ആ സർവകലാശാലയെ പണയം വെക്കുകയാണ് ഇവരുടെ ഇടതുപക്ഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചിറക്കക്കൂടുള്ള ആളുകൾ ഈ വെള്ളാനിക്കരയിലെ ജനങ്ങൾ മണ്ണൂത്തിയിലെ ജനങ്ങൾ അവർക്ക് ഈ കാർഷിക സർവകലാശാലയിൽ എന്ത് സംവരണമാണുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി എന്ന നിലയിൽ ഈ സോണിലെ ആളുകൾ എന്ന നിലയിൽ അവർക്ക് സംവരണം കൊടുക്കേണ്ടതാണ് പക്ഷെ അവർക്കൊന്നും കൊടുത്തിട്ടില്ല ഒന്നുമില്ല പണം മേടിച്ച ആൾക്കാരെ വെച്ച് പിൻവാതിലിലൂടെ നിയമനം നടത്തുന്നത് ഇപ്പോൾ പിൻവാതിൽ നിയമനത്തിന് അവിടെ സമരം നടക്കുകയാണ് വാസ്തവത്തിൽ എന്താണ് ഇവരൊക്കെ ചെയ്തത് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ ഈ എം എൽ എ എന്താ ചെയ്തത് ചീഫ് വിപ്പ് ആണ് വാസ്തവത്തിൽ അദ്ദേഹം ഒരു ഉദ്ഘാടന വിപ്പാണ് അവസാന സമയത്തെ എല്ലായിടത്തും പോയി ഉദ്ഘാടനം ചെയ്തു എന്താണ് ഈ എംഎൽഎയുടെ സംഭാവന ഒരു കാര്യം പറ അപ്പോൾ ഒരാൾ പറയുന്നത് പല സ്ഥലത്തും ഹൈ മാസ്ക് ഇട്ട് കൊടുത്തുതാ അത് എംഎൽഎയുടെ ഔദാര്യമല്ല 402 കോടി രൂപ ഉജ്ജ്വല പദ്ധതി പ്രകാരം ഉജ്ജയിൻ പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തതാണ് ഈ ഹൈ മാസ്ക് ലൈറ്റിൻ്റെയും അതുപോലെ ഇലക്ട്രിസിറ്റിയുടെയും അത് എംഎൽഎ ഒരു വിതരണം ചെയ്യുന്നത് മാത്രം ഇവിടെ എംഎൽഎയുടേതായിട്ട് ഒരു മുഖം ഈ ഒല്ലൂരിലുണ്ടോ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലുണ്ടോ ഞാൻ ചോദിക്കുന്നത് മലയോര കർഷകരുടെ കാര്യമാണ് മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കാൻ കഴിയാത്ത എംഎൽഎ മലയോര കർഷകർക്ക് പട്ടയം കൊടുത്തില്ല എന്ന് മാത്രമല്ല ബിജെപി ചോദിക്കുന്ന ചോദ്യം എന്താണ് നിങ്ങൾ മലയോര കർഷകർക്ക് കൊടുത്തത് ബിജെപി പറയുന്നു ബിജെപി ജയിച്ചാൽ മലയോര കർഷകർക്ക് ഇഎസ്ഐയുടെ ബെനിഫിറ്റിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ബോർഡിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബോർഡിൽ ഈ മലയോര കർഷകരെ കൊണ്ടുവന്ന് അവർക്ക് സൗജന്യ ചികിത്സ കൊടുക്കും ഇവിടെ ഒരു ആശുപത്രിയുണ്ടോ ആകെ ഒരു ആശുപത്രി ഉള്ളത് ആ തോട്ടപ്പടിയിലാണ് ആ തോട്ടപ്പടി ആശുപത്രിയിൽ പി എച്ച് പ്രാഥമിക ആശുപത്രിയിൽ 400 പേരാണ് ഒരു ദിവസം ഒ പി എന്തുകൊണ്ടൊരു ആശുപത്രിയില്ല ഇവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രി കൊണ്ടുവന്നിട്ടില്ല പുത്തൂരിലെ ബി എസ് എഫിൻ്റെ കേന്ദ്രമായിട്ടൊരു ആശുപത്രി കൊണ്ടുവന്നിട്ടില്ല ഞാൻ ചോദിക്കുന്നത് എന്ത് സൗകര്യമാണ് കൊണ്ടുവന്നത് ഒന്നുമല്ല എന്നിട്ടും വികസന നായകനെന്ന് പറയുക
എന്നുപറഞ്ഞാൽ കുടിവെള്ളം കിട്ടുന്ന കിട്ടാത്ത ജനങ്ങൾ. പക്ഷേ എം എൽ എ വികസന നായകനാണ്. ഇതെന്തുന്നു വികസന നായകന്? ബി ജെ പി 9 ചോദ്യങ്ങൾ ഈ ഒല്ലൂരിലെ എം എൽ എയോട് ചോദിക്കുകയാണ്. 9 ചോദ്യങ്ങൾ. ആ 9 ചോദ്യങ്ങൾ എം എൽ എയോട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം തരാൻ എം എൽ എ തയ്യാറുണ്ടോ ഇല്ലയോ എന്നാണ് ഞങ്ങൾ ചോദിക്കാനാഗ്രഹിക്കുന്നത്. കുതിരാൻ വലിയ പ്രശ്നമാണ്. കുതിരാൻ കുതിരാനിൽ എന്നും അവിടെ വലിയ കഞ്ചഷനാണ്. വണ്ടികൾ പോകാൻ പ്രശ്നമാണ്. ഒരു കല്ല് വീണാൽ വണ്ടി പോകില്ല. എന്നാൽ എന്തുകൊണ്ട് കുതിരാൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിച്ചുകൂടാ? എന്തുകൊണ്ട് കുതിരാനിൽ കല്ലുകൾ വന്നാൽ വീണാൽ അപ്പം തന്നെ ആ കല്ലുകളും അതുപോലെ വണ്ടികൾ മറിഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയും എടുത്തു പൊക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് പൊക്ലിൻ, അതായത് ഒരു ഓട്ടോമാറ്റിക് സർവീസ്, അത് വാസ്തവത്തിൽ ഫയർ സർവീസിൻ്റെ ഭാഗമായി നടക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു വണ്ടി മറിഞ്ഞാൽ ഇപ്പോൾ എന്താ സ്ഥിതി? ഒരു വണ്ടി മറിഞ്ഞാൽ, ഒരു കല്ല് വീണാൽ ഉടനെ തൃശ്ശൂരിലേക്ക് പോകണം. വാടകയ്ക്ക് ഈ വണ്ടികളൊക്കെ എടുത്തു മാറ്റുന്ന സാധനം കൊണ്ടുവരണം. 3500 രൂപയാണ്. വാസ്തവത്തിൽ 1500 രൂപ കൊടുത്ത് 2000 രൂപ ഭരണാധികാരികൾ കീശയിലിടുന്ന ഒന്നാം തരം അഴിമതിയാണ് അതിൻ്റെ പിന്നിൽ. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, ബി ജെ പി ജയിച്ചാൽ കുതിരാൻ പാതയിൽ സ്ഥിരമായി അവിടെ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കുതിരാൻ പാതയുടെ പഴയ പാത അത് ബി ജെ പി നിലനിർത്തും. ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ പഴയ പാത നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ പാത സംഘടിപ്പിക്കും. വാസ്തവത്തിൽ കുതിരാനിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് കുതിരാനിലെ പണി നടത്തുന്ന ഏജൻസി കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ബന്ധുക്കളും രമേശ് ചെന്നിത്തലയ്ക്ക് നിക്ഷേപമുള്ളതായ ആ ഏജൻസിയാണ്. അവർ കല്ല് വീഴുന്നത് കാണിച്ച് വോട്ട് മേടിക്കാനുള്ള തട്ടിപ്പാണ്. പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലൊരു പ്രശ്നവുമില്ല. പാലക്കാട് നിന്ന് വടക്കഞ്ചേരിയിൽ ഒരു പ്രശ്നവുമില്ല. റോഡിനൊരു കുഴപ്പമില്ല. അവിടെയൊക്കെ റോഡ് പണി കഴിഞ്ഞു. കുതിരാനും ഈ മണ്ണൂത്തി വരെയുള്ള റോഡ് പണിയാതിരിക്കാൻ കാരണം രമേശ് ചെന്നിത്തലയുടെ ഇടപെടലുകളാണ്. അതിൻ്റെ പിന്നിൽ കീടനജണ്ടയാണ്. അതുകൊണ്ട് ബി ജെ പി പറയുന്നു, ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി, രണ്ട് പക്ഷങ്ങളും ഈ കേരളത്തെ കട്ടുപിടിക്കുകയാണ്. ഒരാൾ സരിതെ കൊണ്ടുവന്നപ്പോൾ ഒരാൾ സ്വപ്നം കൊണ്ടുവന്നു, ഒരാൾ സോളാർ കൊണ്ടുവന്നപ്പോൾ ഒരാൾ സ്വർണം കൊണ്ടുവന്നു. ഈ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഒരു മരീചികയായി മാറുകയാണ്. കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇവിടെ തട്ടിപ്പും വെട്ടിപ്പുമായി മാറുകയാണ്. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമായി മാറുന്ന ഈ സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനനായകനായ നരേന്ദ്രമോദി 6 വർഷം അഴിമതിയുടെ കറപുരളാത്ത ഭരണം നടത്തുന്നത്. ഒരു പുത്തൻ ഇന്ത്യ നരേന്ദ്രമോദിക്കുണ്ടാക്കാമെങ്കിൽ ഒരു പുത്തൻ കേരളം ബി ജെ പിക്കുണ്ടാക്കാം, ഒരു പുത്തൻ ഒല്ലൂർ ബി ജെ പിക്കുണ്ടാക്കാം. അതുകൊണ്ട് സമഗ്രമായ വികസനം. ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ കോളനികളിൽ ലൈറ്റുമില്ല, വെള്ളവുമില്ല. ഇവിടുത്തെ പട്ടയമില്ലാത്ത മലയോര കർഷകർ, യാതൊരു വിധത്തിലുമുള്ള സംവരണമില്ലാത്ത മണ്ണൂത്തിയിലെ പള്ളാനിക്കരയിലെ സാധാരണക്കാർ, ഇവർക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ, അതിശക്തമായ പരിഹാരമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ജയിപ്പിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നരേന്ദ്രമോദിക്ക് വോട്ട് നൽകുക, ബി ജെ പിയെ വിജയിപ്പിക്കുക എന്ന് മാത്രമാണ് കത്തിക്കാനുള്ളത്. നമസ്കാരം.